താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെടി വോൺട്രിഞ്ചു ആണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വലുതാക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഇതിൻ്റെ പർപ്പിൾ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. പർപ്പിളിലെ സിൽവർ ലൈനും ഇതിൻ്റെ ബാക്ക് സൈഡ് ഡാർക്ക് പർപ്പിളും ആയിരിക്കും. ഇതിൽ മറ്റൊരു വെറൈറ്റിയാണ് ലൈറ്റ് ഗ്രീനിൽ ലൈറ്റ് റോസ് കളർ. അതിൽ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇത് രണ്ടിനും ഒരേ കെയറിങ് തന്നെയാണുള്ളത്. മഴക്കാലമാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിയിലുള്ള എല്ലാ ചെടികളിൽ നിന്നും നല്ല രീതിയിൽ റൂട്ടുകൾ വന്നിട്ടുണ്ട്. ആ റൂട്ടുകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇപ്പോൾ തന്നെ പറിച്ച് ചെടികളിലേക്ക് നടാവുന്നതാണ്. റൂട്ടുകളുടെ ലെങ്ത് ഏകദേശം 1 ഇഞ്ച് തൊട്ട് 2 ഇഞ്ചോളം നീളത്തിലായിട്ടുണ്ട്. ഇപ്പോൾ വോൺട്രിഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു നല്ല ചെടിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ബുഷിയായിട്ട് വലുതാവാനും പറ്റിയ ഒരു നല്ല സീസണാണ്. വോൺട്രിഞ്ചുവിന് നല്ലൊരു ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ വലുതാവുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലം ആപ്റ്റായിരിക്കും. വോൺട്രിഞ്ചുവിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലഭിക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഈ പർപ്പിൾ കളറ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറ് ഈ ചെടിയിൽ ആഡായി വരും. അപ്പോൾ ഈ ചെടിയുടെ ഭംഗി പൂർണ്ണമായിട്ടും ലഭിക്കില്ല. അതുകൊണ്ട് ലൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ചെടിയെ നടാനായിട്ട്. ഇത് നമുക്ക് ബാൽക്കണികളായിട്ടും ഹാങ്ങിങ് പ്ലാന്റായിട്ടും ബാൽക്കണി സെറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ചെടിയെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ബുഷിയായി വലുതാവുന്ന ഒരു ചെടിയാണ്. ഹാങ്ങിങ് പ്ലാന്റായിട്ട് നടുമ്പോൾ നമ്മൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടായിരിക്കണം, പോട്ടിമിക്സറായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മ് ഇതുപോലെ ചീഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിമിക്സറ് തന്നെയാണ് വോൺട്രിഞ്ചുവിനും സെലക്ട് ചെയ്യേണ്ടത്. വാട്ടറിങ് എന്ന് പറയുന്നത് ഒരു ദിവസം ഇടവിട്ട് നമുക്ക് ഈ ചെടിയെ വാട്ടർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആവുന്നത് ഈ ചെടിയുടെ ഗ്രോത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഒരു ദിവസം ഇടവിട്ട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നമുക്ക് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി വളരെ ഭംഗിയായിട്ട് ബുഷിയായിട്ട് വലുതാവും. ബുഷിയായിട്ട് വലുതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ 1-2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു 3-4 ചെടികൾ ഒരുമിച്ച് നട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ അത് ബുഷിയായിട്ട് വലുതാവാനായിട്ടുള്ള ഒരു ടൈം കൂടുതൽ എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ബുഷിയായിട്ട് വലുതാവും. വോൺട്രിഞ്ചുവിനെ നമ്മൾ പ്രൂണിങ് നല്ലതാണ്. അതിൻ്റെ ലെങ്ത്ത് കൂടി പോകുമ്പോൾ നമ്മളതിൽ നിന്ന് അതിൻ്റെ ടിപ്പ് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബുഷ്നെസ് കൂട്ടി വലുതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർന്ന ഒരു ഇലകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊതുവേ ആ ചെടിയുടെ ഭംഗി കുറയ്ക്കും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലകൾ പ്രൂൺ ചെയ്തിട്ട് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആ ചെടി നല്ല രീതിയിൽ പർപ്പിൾ കളറിലെ ഇലയുള്ള ഒരു ചെടിയായിട്ട് മാറും. നമ്മളത് പ്രൂണിങ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഇലകൾക്കൊക്കെ ആ ഗ്രീൻ ഷെയ്ഡ് കൂടെ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വോൺട്രിഞ്ചോ ഇൻഡോറായിട്ട് വലുതാക്കുമ്പോൾ ഒരു ബാൽക്കണിയിൽ നമുക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ വലുതാക്കാം. അത് അതിൻ്റെ ലൈറ്റിനനുസരിച്ചിട്ട് ചിലത് നല്ല രീതിയിൽ നീളത്തിലും ചിലത് കുറച്ച് സ്പേസ് എടുത്ത് വലുതാവുന്നതായിട്ട് കാണും. ഏത് രീതിയിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് വോൺട്രിഞ്ചു. വോൺട്രിഞ്ചുവിന് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് കൗഡങ്ങും കമ്പോസ്റ്റൊക്കെ നമുക്ക് ഒരു 1 മന്തിൽ ഗ്യാപ്പിലിട്ട് കൊടുക്കാവുന്നതാണ്. വലിയ രീതിയിലുള്ള ഒരു കെയറൊന്നും ആവശ്യമില്ലാത്ത വളരെ ഭംഗിയായിട്ട് നമുക്ക് വലുതാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് വോൺട്രിഞ്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.